ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ചീസ് ബോളാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചീസൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത്. നിങ്ങൾ നോമ്പ് മുറിക്കുന്ന ടൈം കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും നമ്മൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉടച്ചെടുക്കുന്ന ടൈം ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് ഉടച്ചെടുക്കണം. അപ്പം ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന ടൈം നല്ലോണം വേവിച്ചെടുക്കരുത്. അപ്പം നമ്മൾക്ക് ഇത് ഉടച്ചെടുക്കുന്ന ടൈം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാനൊക്കെ പാടായിരിക്കും. എന്നാൽ നമ്മൾക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയുണ്ട്, ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. എന്ന് നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്കിതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്കിതിലേക്കൊരു 2 ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ എരിവ് ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ എരിവ് കുറച്ചിട്ടുണ്ടാക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പം കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ മൈദമാവോ ഇട്ടിട്ട് ടൈറ്റ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറും അതുപോലെ 2 ടീസ്പൂൺ മൈദമാവും എടുത്തിട്ടാണ് ഇതിനെല്ലാം ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എഗ് ബാറ്റർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷേ അതിനേക്കാളും നല്ലൊരു മെത്തേഡായിട്ട് എനിക്കിതാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും വെള്ളവും ചേർത്ത് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചീസാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനിവിടെ ക്യൂബ് ചീസ് എടുത്തിട്ടുള്ളത്, അത് ചെറിയ ചെറിയ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ആക്കുന്നത്. എല്ലാ ചീസും ഇതിനായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ മൊസറല്ല ചീസാണ് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കയ്യിൽ ഒരു ഉരുള എടുത്തിട്ടുണ്ട്, അതിങ്ങനെ കുറച്ച് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾക്ക് ഒരു ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ലപോലെ കവർ ചെയ്തെടുക്കണം, ചീസ് പുറത്ത് കാണാൻ പാടില്ല. അപ്പം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ചീസൊക്കെ മെൽട്ടായി പോവും. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഉരുളകളാക്കി എടുക്കുക. ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾക്ക് ബ്രെഡ് ക്രംസിൽ ഫസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഡബിൾ കോട്ടിങ് ചെയ്യുന്ന എന്താ വെച്ചാൽ, ചീസ് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് നല്ലൊരു കോട്ടിങ്ങിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഈ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമ്മൾക്കിത്
ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിവെക്കും. എല്ലാം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന കുറച്ച് മുമ്പേ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം കുറേ ടൈം എടുത്തിട്ട് തണിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചീസ് വീണ്ടും കട്ട പിടിക്കും. നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ആ മെൽട്ടായിട്ട് തന്നെ ചീസ് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ചീസ് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചീസൊക്കെ ഇങ്ങനെ അകത്തേക്ക് വരുന്ന ടൈം നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടിപൊളി സ്നാക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലും ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.